ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഒരു ഈവനിങ് സ്നാക്കായിട്ടാണ് വന്നിട്ടുള്ളത്. ഓട്സ് കൊണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു പൊരിക്കടിയാണ്. എന്നാൽ നമുക്ക് റെസിപ്പി നോക്കാം. ആദ്യം ഞാൻ ഒരു കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. ഇത് 250 ml കപ്പാണ്. ഇതിലൊരു കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലോട്ട് ഒരു പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് കൂട്ടി കുറക്കൊക്കെ ചെയ്യാം. ഇനി ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കും. അതിനുവേണ്ടി 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്, 1/2 ടീസ്പൂൺ. അത് ഓപ്ഷനിലാണ്. ഇനി 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും കൂടി ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് കൈക്കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി ശരിക്കും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്ത് ഇത് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ കൂടിപ്പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ പൊരിക്കുന്ന സമയത്ത് എണ്ണ കുടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ഇതിലേക്ക് കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യം വരില്ല, കുറച്ച് മതി. നമ്മൾ കൈക്കൊണ്ട് ഇതുപോലെ ബോള് പോലെ ആക്കിയെടുക്കാൻ പറ്റുന്ന രൂപത്തിലാക്കിയെടുക്കുക. ഇനി ഞാനിവിടെ ഓയിൽ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് തന്നെ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഓരോ ബോള് ബോളായിട്ട് ഇതിലോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്താൽ മതി. എന്നാലേ ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വരുള്ളൂ. തിരക്കിടക്ക് ഇങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇത് ഫസ്റ്റ് ട്രിപ്പ് സ്നാക്കഡ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റാം. ഇതുപോലെ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലും നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല ക്രിസ്പി ആയിട്ടുള്ള ഓട്സ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഓട്സ് ഉണ്ടെങ്കിൽ ഇനി ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വൈകിട്ടുള്ള ചായയുടെ കൂടെയൊക്കെ ഇത് സൂപ്പർ സ്നാക്കാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇനി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെയുള്ള ബെല്ലൈക്കൺ ഓൾ ഇടാനും മറക്കരുത്. എന്നാലും ഞാൻ ഇന്ന് വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ.